സാഹി മർഹബ. തനിക്കെന്തടി ചിരിക്കാൻ അറിയില്ലേ? എപ്പോഴും മുഖം കറുപ്പിച്ച് നടക്കുന്നത് ആരെ കാണിക്കാനാ? എന്തായാലും തന്നോട് ചിരിച്ചു കളിച്ചൊരു ജീവിതം ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. പിന്നെ ആരെ കാത്തിരിക്കേണ്ടി നീ? നിന്റെ മറ്റവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവൻ എൻ്റെ നേരെ ചീറി. വിട്ടുകൊടുക്കാൻ ഞാനും തയ്യാറായില്ല. അതിനെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, അങ്ങനെയെങ്കിലും ജീവിതം തീരുമല്ലോ. അതെ, വരും, അവൻ വരും, കൂടെ പോവുകയും ചെയ്യും. പറഞ്ഞു തീർന്നില്ല. ടേബിളിൽ കിടന്ന ചുടു ചായ എൻ്റെ മാറിലേക്ക് ഒഴിച്ചതും പെട്ടെന്നായിരുന്നു. വേദനയും നീറ്റിലും കൊണ്ട് കണ്ണു നിറഞ്ഞു. ചോദിച്ചു വാങ്ങിയതായത് കൊണ്ട് തന്നെ നിന്നിടത്ത് നിന്ന് അനങ്ങിയില്ല. കണ്ണട വെച്ചവിടെ തന്നെ നിന്നു. ശേഷം കണ്ണുകൾ തുറന്നവനെ നോക്കിയപ്പോഴേക്കും അവൻ പോയിരുന്നു. വേഗം മുകളിലേക്ക് ഓടി. ബാത്റൂമിൽ കയറി ദേഹത്ത് വെള്ളമൊഴിച്ചപ്പോഴാണ് ഒരാശ്വാസം തോന്നിയത്. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പുറത്തേക്കിറങ്ങി. മനസ്സിൽ വല്ലാത്തൊരു വേദനയും ഇടങ്ങേറും തളം കെട്ടി നിന്നു. ഈയൊരു വിധിയെ എത്ര കാലം കൂടെ കൂട്ടും? ഇന്നലെ എന്തുകൊണ്ടോ ഒന്നും മോശമായി തോടുകയോ നോക്കുകയോ ചെയ്തില്ല. പക്ഷേ ഇന്നെനിക്കൊരുപാട് പേടിയുണ്ട്. എന്നും എന്നെ ഇങ്ങനെ വെറുതെ വിടില്ല. ഭർത്താവ് എന്ന നിലയിൽ എല്ലാം സഹിച്ച് കഴിയണം. പക്ഷെ അവൻ ചതിയനാണ്. അവൻക്ക് മുന്നിൽ കൈത്ത് നീട്ടിയ ഞാനല്ലേ വിഡ്ഢി. ഉമ്മയോട് സംസാരിക്കണമെന്നും കൂടെ നിൽക്കണമെന്നും അതിയായ ആഗ്രഹം തോന്നി. താഴെ പോയി ഉമ്മാനോട് ചോദിച്ച് ഫോൺ വാങ്ങി ഉമ്മയ്ക്ക് വിളിച്ചു. കുറേ നേരത്തെ സംസാരത്തിനൊടുവിൽ കാൾ കട്ടായപ്പം വീണ്ടും ഒറ്റപ്പെട്ട പോലെ തോന്നി. സ്റ്റെപ്പ് കയറി എൻ്റെ റൂമിൻ്റെ രണ്ട് റൂം അപ്പുറത്താണ് ഷംലയുടെ റൂം. ഷംലയെ മനസ്സിലായില്ലല്ലേ? ഷമീറിൻ്റെ അനിയത്തി. അവൾ ഡിഗ്രി ചെയ്യുന്നത് നിൽക്കുന്നു. ഏകദേശം എൻ്റെയൊക്കെ ഏജ് തന്നെ. ഇന്നലെ വന്നത് മുതൽ അവളെ പുറത്തോട്ട് തന്നെ കണ്ടിട്ടില്ല. എന്തോ മാനസിക സംഘർഷമുള്ള പോലെ തോന്നി എനിക്ക്. ചാരിവെച്ച ഡോറ് തുറന്നതും സിസ്റ്ററിൻ്റെ മുന്നിലിരിക്കുന്ന അവൾ പെട്ടെന്ന് എന്നെ കണ്ടതും അത് ഓഫ് ചെയ്തു. സാഹിത എന്താ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഒരു മുഖമാറ്റവുമില്ലാതെ അവൾ ചോദിച്ചു. ഹേയ്, വേണ്ട, ഞാൻ നിന്നെ പുറത്തേക്ക് കാണാത്തത് കൊണ്ട് വന്നതാണ്. അത് എനിക്ക് ചെറിയ വർക്കുണ്ടായിരുന്നു. ഇതിലോ? അല്ല, അത് കഴിഞ്ഞപ്പം ചുമ്മാ ഇതിൽ. ഇനി എന്നാ തിരിച്ചു പോണേ? ഇവിടുന്ന് കുറച്ച് ദൂരെയുള്ള കോളേജിലാണ് അവൾക്ക് അഡ്മിഷൻ ശരിയായതെന്ന്. എന്നും വന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവിടെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കുവാണെന്നും ഉമ്മ പറഞ്ഞിരുന്നു. ഒരാഴ്ച നിൽക്കണം, അത് കഴിഞ്ഞാൽ പോകും. ആ, എന്നാൽ പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങിക്കൂടെ, ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു. ആഗ്രഹമുണ്ട്, പക്ഷേ ഇത്തേടും മിണ്ടരുതെന്ന് ഉപ്പയൊക്കെയും വിലക്കിയത് കൊണ്ടാണ്. അവളത് പറഞ്ഞപ്പം കണ്ണു നിറയുന്നത് ശ്രദ്ധിച്ചു. അതിലൊരുപാട് സങ്കടമുണ്ടെന്നും എനിക്ക് തോന്നി. പക്ഷേ എനിക്ക് വന്നത് ദേഷ്യമായിരുന്നു. നിന്റെ ഉപ്പാക്കും ഇക്കാക്കും ഒരു വിചാരമുണ്ട്, സ്ത്രീകളെല്ലാം അവരുടെ കാൽച്ചുവട്ടിൽ വളരെ വേണ്ടവരാണെന്ന്. അത് ശരിയാണ് ഇത്ത. പക്ഷേ ഇത്ത വിചാരിക്കുന്ന ഒരാളല്ല എൻ്റെ ഇക്ക. ഇത്ത അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ നീ പറഞ്ഞു വരുന്നത്? അതൊരിക്കലും ത്യാഗത്തിൻ്റെയോ സഹനത്തിൻ്റെയോ അല്ല, പ്രതികാരത്തിൻ്റെയാണ്. എല്ലാത്തിനോടുമുള്ള അമിതമായ താല്പര്യം. എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ചാൽ മുന്നിൽ നിൽക്കുന്നത് സ്വന്തം വാപ്പയാണേലും തലയെർത്ത് മാറ്റി നേടിയെടുക്കും. അത് പെണ്ണാണെങ്കിലും പണമാണെങ്കിലും. അങ്ങനെയാണേൽ എന്നോട് എന്ത് പ്രതികാരമാണ്? എന്നിട്ട് വേദനിപ്പിക്കുന്നത് എന്തിനാണ്? ഒറ്റയടിക്ക് പറഞ്ഞാൽ റായത്തേട്ടുള്ള ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ മുന്നോട്ടുള്ള വാശിയായിരിക്കാം. പക്ഷേ ശരിക്കും നോക്കിയാൽ ഇക്കയുടെ ജീവിതത്തിലെ പ്രശ്നം ഇത്തയല്ല. ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ ചെറിയ കരടാണ് നിങ്ങൾ. അത് അതിൻ്റേതായ രീതിയിൽ മാറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്ത ഇവിടെ ഇങ്ങനെ ജീവിക്കില്ലായിരുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനല്ലേ ഷംല, ഷംല! പെട്ടെന്നാണ് വാതിൽ തട്ടിക്കൊണ്ട് അവൻ വിളിച്ചത്. അവളൊരു പേടിയോടെ എന്നെ നോക്കി. ഇത്താനിവിടെ കണ്ടാൽ ഇനി അത് മതി അടുത്ത പ്രശ്നത്തിന്. നീ ടെൻഷനാവില്ലേ, ഞാൻ ബാത്റൂമിൽ കയറാം, നീ പോയി ഡോറ് തുറക്ക് എന്നും പറഞ്ഞ് ഞാൻ ബാത്റൂമിൽ കയറി. അവൾ ഡോറ് തുറക്കുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം. നീ എന്താ ഉറങ്ങുമായിരുന്നോ? എത്ര നേരം വിളിക്കുന്നു? അത് ചെറിയൊരു തലവേദന. പിന്നെ ഞാൻ വന്നത് നീ നാളെ തന്നെ ഹോസ്റ്റലിലേക്ക് പോയിക്കോ. അതെന്തിനാ, ലീവ് ഒരാഴ്ച എടുത്തതല്ലേ? പറയുന്നത് കേട്ടാൽ മതി, വെറുതെ ക്ലാസ് കളയണ്ട. അവൻ പോയെന്ന് ഉറപ്പാക്കി ഞാൻ പുറത്തേക്കിറങ്ങി. അവളാകെ ശോകത്തിലാണ്. എന്താ ഇത്ര പെട്ടെന്ന് പോകാൻ പറയുന്നത്? ഇക്കാക്ക് ക്ലാസ് കളയുന്നത് ഇഷ്ടമല്ല, അതാകും. പക്ഷെ കാര്യം അതല്ലെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നീ വർക്ക് ചെയ്തോ, പിന്നെ കാണാം. ഇത്ത ആ ഇത്ത അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്നിലൂടെ അല്ലെങ്കിൽ വേറൊരാളുടെ അറിയും. ഞാനൊന്ന് ചിരിച്ചുകൊണ്ട് കവിളിൽ തട്ടി ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. മനസ്സാകെ അസ്വസ്ഥയായിരുന്നു. അവൾ പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഉള്ളു നിറയെ. ഷമി, അവൻ എന്നെ ആഗ്രഹിക്കുന്നു. അതിലുപരി വേറെന്തൊക്കെയോ ഉണ്ട്. അതെന്താണെന്ന് കണ്ടെത്തണം. ഇവിടെ ഇരുന്നാൽ ഒന്നും നടക്കില്ല. പുറത്തെത്തിയാലേ എന്തെങ്കിലുമൊക്കെ അറിയാൻ കഴിയുള്ളൂ. താഴേക്കിറങ്ങിയപ്പം അവനും ഉപ്പയുടെ കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്നെ കണ്ടപ്പം സംസാരം നിർത്തുന്നതും ഞാൻ ശ്രദ്ധിച്ചു. എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പം വേഗം അടുക്കളയിലേക്ക് പോയി. ഇന്നലെ തന്നെ എടുക്കാൻ മറന്നൊരു സാധനമെടുത്ത് ഞാൻ മുകളിലേക്ക് പോയി. സുരക്ഷിതമാക്കി വെച്ചു. ഇതെനിക്ക് ആവശ്യമാണ്. ഇതില്ലെങ്കിൽ ഞാനല്ലാതെയാകും. ഉച്ചക്കുള്ള ഫുഡ് കഴിഞ്ഞ് ഉടനെ തന്നെ അവനും ഉപ്പയും പുറത്തേക്ക് പോയി.
ആ സമയം നോക്കി ഉമ്മാടെ ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഫോൺ യഥാസ്ഥാനത്ത് വെച്ചു. സംസാരിക്കാൻ വേണ്ടി ഉമ്മാടെ റൂമിൽ പോയി. ഉമ്മയും ഷംലയും എന്തൊക്കെയോ സംസാരിച്ച് ചിരിച്ചിരിപ്പുണ്ട്. എന്നെ കണ്ടതും അവരുടെ കൂടെ എന്നെയും കൂട്ടി. ഉപ്പയും ഷമിയും ഇല്ലാത്തത് കാരണം അവർ നല്ല ജോലിയാണ്. അവരോടൊപ്പം സന്തോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചെറിയ സമാധാനം കിട്ടുന്നുണ്ട്. ഉമ്മയുടെ വീട്ടുകാരെ കുറിച്ച് ചോദിച്ചപ്പം കാര്യമായിട്ടൊന്നും എന്നോട് പറഞ്ഞില്ല. പറയാൻ മടിച്ചപ്പോൾ പിന്നെ ചോദിക്കാനും നിന്നില്ല. ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിനിടയിൽ ഞാനും ഷംലയും അങ്ങനെ കിടന്നുറക്കമായി. പെട്ടെന്ന് ഉമ്മ തട്ടി വിളിച്ചപ്പോഴാണ് എണീക്കുന്നത്. മഹരിപ്പ് ബാങ്ക് കൊടുത്തിരിക്കുന്നു. വുധുവെടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവനും ഉപ്പയും എത്തിയിരുന്നു. ഇഷാക്ക് ശേഷമുള്ള ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ഞാൻ റൂമിലോട്ട് പോയത്. ആ സമയം അവൻ ബാത്റൂമിൽ പോയിരിക്കുകയായിരുന്നു. ഫോൺ ചാർജറിലിട്ട് കണ്ടപ്പോഴേ അതിലൊന്ന് ചെക്ക് ചെയ്യാമെന്ന് ആലോചന വന്നത്. വേഗം പോയി ഫോൺ എടുത്തു. പക്ഷെ നിരാശയായിരുന്നു ഫലം. എനിക്കറിയാവുന്ന വിധത്തിലെ ലോക്ക് തുറക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. പെട്ടെന്നാണ് പുറകിൽ തൊട്ടുരുമി നിൽക്കുന്ന അവൻ്റെ സാന്നിധ്യം അറിഞ്ഞത്. ഫോൺ അവിടെ തന്നെ വെച്ച് ഞാൻ മുന്നോട്ട് പോയതും അവൻ എൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ്റെ സ്പർശനം എനിക്ക് അരോചകമായി തോന്നിയതും ദേഷ്യത്താൽ ഞാൻ അവനക്ക് നേരെ തിരിഞ്ഞു. പക്ഷേ അവൻ്റെ മുഖത്ത് ദേഷ്യമോ വാശിയോ ഒന്നുമില്ല. ഒരു ചെറു പുഞ്ചിരിയാൽ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. വിടടോ, കയ്യിൽ നിന്ന് വിട്. പക്ഷേ എൻ്റെ ദേഷ്യം അവനിൽ കൂടുതൽ ചിരി വിടർത്തി. ഒരു തരം നെട്ടത്തോടെ അവനിലേക്ക് വലിച്ചെടുപ്പിച്ചു. ഇന്നലെ നടക്കാതെ പോയ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നമുക്ക് നടത്തിയാലോ. ഒരു തരം ചിരിയോടെ പറഞ്ഞു നിർത്തിയതും അവനെ തള്ളി മാറ്റി ഞാൻ പുറകോട്ട് പോയി. പക്ഷേ അവനത് വകവെക്കാതെ എനിക്ക് നേരെ നടന്നെടുത്തു. അത് കണ്ടതും നേരത്തെ തലയണക്കിടയിൽ കരുതി വെച്ച വെട്ടുകത്തി അവനക്ക് നേരെ ചൂണ്ടി. അടുത്തേക്ക് വരരുത്, വന്നാ ഞാൻ വെട്ടും. ഒരു നിമിഷം ഞെട്ടി അവൻ പുറകോട്ട് പോയി. പിന്നെ ഒന്ന് നോക്കി ചിരിച്ച് അതിൽ ദേഷ്യവും സങ്കടവും എനിക്ക് തോന്നി. നീ ഇങ്ങനെ വയലൻ്റ് അവല മുത്തേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അടുത്തേക്ക് വന്നതും വീണ്ടും വീശി അവൻ പുറകോട്ട് പോയി. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, എൻ്റെ അടുത്തുനിന്ന് പോ. അപ്പൊ നീ രണ്ടും കേൾപ്പിച്ചു തന്നെയാണല്ലേ. ഓക്കെ, നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്നും പറഞ്ഞവൻ ലാപ്പിന്റെ മുന്നിലേക്ക് പോയി. ഞാൻ ഭിത്തിയിൽ നിന്ന് ചേർന്ന് നിലത്തേക്ക് ഊർന്നിരുന്നു. ഇടയ്ക്കിടെ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റതും എൻ്റെ കണ്ണ് ലാപ്പിലേക്ക് പോയി. സ്ക്രോൾ ചെയ്ത് നോക്കുന്ന ഫോട്ടോക്കിടയിൽ ഒരു ഫോട്ടോ കണ്ടതും ഞാനൊന്ന് ഞെട്ടി. ഞാൻ അങ്ങോട്ട് തന്നെ ശ്രദ്ധ കൊടുത്തെങ്കിലും പിന്നെ ഞാനത് കണ്ടില്ല. ഇനിയിപ്പോൾ തോന്നിയതാകോ? ഒരു ചെറു സംശയത്തോടെ ഞാൻ താഴേക്ക് വിരിയെടുത്ത് വിരിച്ചു കിടന്നു. കത്തി തലയിണക്കിടയിലുണ്ടെന്ന് ഉറപ്പുവരുത്തി നിദ്രയിലേക്ക് വിടും. അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റി, 7 മണിക്ക് രാവിലെ. അലാറം അടിച്ചുകൊണ്ടിരിക്കെ കയ്യെത്തിച്ച് ഓഫ് ചെയ്ത് നിന്നിട്ട് ക്ലോക്കിൽ സമയം കണ്ടതും വേഗം ഫോൺ എടുത്ത് നോക്കി. പപ്പിയുടെ 2 മിസ്ഡ് കോൾ. ഇന്നാണ് ഓഫീസിൽ ജോയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഉപദേശങ്ങൾ പറയാനാണെന്ന് അവൻക്കറിയാം. ഒന്ന് ചിരിച്ചുകൊണ്ട് ടേബിളിൽ വെച്ച കോഫി എടുത്ത് ബാൽക്കണിയിലേക്ക് നീങ്ങി. അവിടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന അക്കുവിനെ കണ്ടതും അവൻക്കൊരു ചിരി പാസാക്കി പപ്പക്ക് വിളിച്ചു. പറഞ്ഞ പോലെ സ്നേഹോപദേശങ്ങളായിരുന്നു. ഡ്രസ്സിംഗ് പെർഫെക്റ്റ് ആയിരിക്കണം, ഓഫീസിൽ തനിക്കൊരു നല്ല ഇമേജ് നേടിയിരിക്കണം. അങ്ങനെ ഒരുപാട് നേരത്തെ സംസാരത്തിന് ശേഷം ഫോൺ കട്ട് ചെയ്തു. മുന്നയുടെ ശ്രദ്ധ വീണ്ടും അക്കുവിലേക്ക് പോയി. നേരത്തെ ചിരിച്ച ചിരിക്ക് വോൾട്ടേജ് പോരാ, ഇപ്പോഴാണ് നോക്കുന്നു പോലുമില്ല. ഒരുപക്ഷെ ഇന്നത്തെ ഇന്റർവ്യൂവിൻ്റെ ടെൻഷനാകും. അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ടരികിൽ നിന്നു. രാവിലെ തന്നെ ശോകമാണല്ലോ ഉണ്ണി, ഇന്റർവ്യൂ ടെൻഷനാണോ? അതിനെന്തിനാ നീ പേടിക്കുന്നേ? ഞാനല്ലേ ഇന്റർവ്യൂ ചെയ്യുന്നേ, സെലക്ട് ചെയ്യുന്നതും ഞാൻ തന്നെ. എന്നിരുന്നാലും സ്കൈപ്പിൽ വരുന്ന നിന്റെ പപ്പേനെയും അമ്മേനെയും കണ്ണുപൊട്ടിക്കാൻ നിനക്കാവോ? ഞങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്തിയാ നിന്നെ ഇങ്ങോട്ട് വിട്ടെ. ഇവിടെയും എന്നെ കണ്ട അതിനല്ലേ ഇന്നലെ തന്നെ മുടിയൊക്കെ വെട്ടിയൊതുക്കി താടിയൊക്കെ ക്ലീൻ ഷേവ് ചെയ്ത് ലുക്കാക്കി. അതുപോട്ടെ, MD ആയ നീ എന്താ ഇങ്ങനെ താടിയും മുടിയൊക്കെ വളർത്തി? അത് കേട്ടത് മുന്നേ ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് തിരിഞ്ഞു. കോഫി ചൂണ്ടോട് ചേർത്തതും നീ എന്തിനാ ചിരിക്കുന്നത്? നിനക്കെല്ലാം തമാശയാണ്, സാഹിയുടെ കാര്യത്തിൽ പോലും. മുന്നേ തിരിഞ്ഞു എന്നെ നോക്കി. നോക്കണ്ട, അവളുടെ ഉള്ളിൽ നിന്നോട് ഇഷ്ടമുണ്ടെന്ന് ഞങ്ങളെക്കാൾ നന്നായി നിനക്കറിയാം. എന്നിട്ടും നീ അത് കണ്ടില്ലെന്ന് വെച്ച് ഇഷ്ടമല്ലെന്ന് പറയുമ്പം എടുത്ത് വണ്ടിയിലേക്ക് ഇടണമായിരുന്നു. ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിയേനെ. എന്നാ പിന്നെ നിന്റെ അടിയന്തര ചടങ്ങ് അവൾ നടത്തിയേനെ. നിനക്കറിയില്ല അവളെ പഠിപ്പിച്ച് വാശി അവൾക്ക്. അപ്പം അതങ്ങ് നടക്കട്ടെ എന്ന് ഞാനും കരുതി. ആ വാശി അവളുടെ ജീവിതം വെച്ചാണെന്ന് നീ ഓർക്കണമായിരുന്നു. ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ എന്താകും? നിന്നോടുള്ള ദേഷ്യമൊക്കെ അവളോട് തീർക്കുന്നുണ്ടാകും. അപ്പന്ന മോൻ. അക്കുവിൻ്റെ ദേഷ്യം കണ്ടതും മുന്നേ ചിരിച്ചുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു. ലാപ്പെടുത്ത് ഓപ്പൺ ചെയ്തു. അവനത് ചുക്കും ചെയ്യില്ല. അവൾ എൻ്റെ പെണ്ണ, എൻ്റെ മാത്രം. അവളെ തൊടാൻ ഞാനതല്ല അവളും സമ്മതിക്കില്ല. തൊട്ടാൽ പൊട്ടുന്ന അവളോടൊത്തുള്ള അവൻ്റെ ജീവിതം ആലോചിക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ. നിന്റെയാണ് നീ കെട്ടണമായിരുന്നു, അല്ലാതെ അവൻ കെട്ട് കൊടുക്കരുതായിരുന്നു. അവളെ കിട്ടിയെന്നുള്ള അവൻ്റെ സന്തോഷവും എന്നെ തളർത്തിയെന്നുള്ള അവൻ്റെ വിജയവും അവൻ കാവോളം ഉണ്ടാകും. അതൊന്ന് ആഘോഷിക്കട്ടെ അവൻ. നീ എന്താ പറഞ്ഞു തരുന്നത്? നീ എന്ത് ചെയ്യാൻ പോവാ? നീ ഗാലറിയിൽ നിന്ന് കളി കാണേ, ഞാനൊന്ന് കളിക്കട്ടെ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല,
നീ അവൻ്റെ അണ്ണാക്കിലെങ്ങാനോ ബോംബ് വെച്ചോ? അണ്ണാക്കിലല്ല, നെഞ്ചത്ത് വെക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളോ? അതെ, ഞാനും സൈറയും. സൈറ, നീ ഇപ്പം കുളിച്ചു വാ മോനെ. അക്ബറായി ബാത്ത് ടവൽ അവനക്ക് നേരെ എറിഞ്ഞ് ഫോണും കൊണ്ട് മുന്നേ ബാൽക്കണിയിലേക്ക് നടന്നു. തുടരൂ. ആരാണ് ഈ സൈറ? എന്താണ് മുന്നയുടെ പ്ലാൻ? സാഹി രക്ഷപ്പെടുത്താൻ മുന്നക്കാകുമോ? മുന്നക്ക് സ്വന്തമാകുമോ സാഹി? കാത്തിരുന്ന് കാണാൻ നമുക്ക് ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കുമെന്ന്. ത്രില്ല് പോയവർക്കൊക്കെ തിരിച്ചു വന്നിട്ടും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. അപ്പൊ ഒരുപാട് പേര് ഇനി ഞങ്ങൾ കാണില്ല, ഞങ്ങളുടെ ത്രില്ല് പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതല്ലേ ഹീറോയിസം? ശരിക്കും നമ്മൾ ശത്രുവിനെ പേടിച്ചു ഓടുന്നതിനേക്കാൾ അവനോട് പൊരുതി വിജയിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ത്രില്ലല്ലേ. നമുക്ക് കാണാം ഇനി മുന്നേടും സാഹിയുടെയും പോരാട്ടം. അതിലൂടെ അവരെങ്ങനെ ഒന്നിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. Till then, it's Salsamusthu signing off. Thank you for watching. Bye bye.